നമസ്കാരം വീണ്ടും അടൂരിന്റെ വാദങ്ങളെ തള്ളി ശുചീകരണ തൊഴിലാളികൾ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശുചീകരണ തൊഴിലാളികളിൽ പട്ടികജാതിക്കാർ ഇല്ലെന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ വാദം കള്ളമാണെന്ന് ജീവനക്കാർ ആരോപിച്ചു അഞ്ചു പേരാണ് ഇവിടെ ശുചീകരണ തൊഴിലാളികളായി ഉള്ളത് അതിലൊരാൾ ദളിത് വിഭാഗത്തിൽപ്പെട്ടയാളാണ് മൂന്ന് പേർ വിധവകളാണ് അവർ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവരും മറ്റൊരാൾ നായരാണെന്നും ശുചീകരണ തൊഴിലാളികൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചു ഡയറക്ടറുടെ ഭാര്യ തങ്ങളെ കൈകൊണ്ട് കക്കൂസ് കഴിപ്പിച്ചെന്നും ശുചീകരണ തൊഴിലാളികൾ ആവർത്തിച്ചു ശങ്കർ മോഹൻ സാറിന്റെ വീട്ടിൽ നേരിട്ട് ദുരവസ്ഥ മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത് എന്നാൽ തങ്ങളുടെ തിക്താനുഭവങ്ങൾ എന്താണെന്ന് ചോദിക്കാൻ പോലും അടൂർ തയ്യാറായില്ലെന്നും ശുചീകരണ തൊഴിലാളികൾ പറയുന്നു ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ നടത്തിയ സമ്മേളനത്തിലായിരുന്നു അടൂരിന്റെ പരാമർശം ഇതിനെ ആകെ തള്ളിയാണ് തൊഴിലാളികൾ വീണ്ടും രംഗത്ത് വന്നത് വിവാദങ്ങൾക്ക് പിന്നാലെ കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഇന്ന് രാവിലെയാണ് ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ രാജിവെച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന് രാജി കൈമാറിയെന്ന് അടൂർ മാധ്യമങ്ങളോട് പറഞ്ഞു ശങ്കർമോഹനെതിരായ നീക്കങ്ങളിൽ പ്രതിഷേധിച്ചാണ് രാജ്യം അദ്ദേഹം വ്യക്തമാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ തകർച്ചയിൽ നിന്ന് കരകയറ്റാൻ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു ശങ്കർമോഹനെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അടൂർ ആവർത്തിച്ചു മാധ്യമങ്ങൾ ഒരു ഭാഗം മാത്രം കേട്ടു സമരാഘോഷങ്ങൾക്ക് പിന്നിൽ ആരെന്ന് അന്വേഷിക്കണം ഗേറ്റ് കാവൽക്കാരനായ വിദ്വാൻ സമരാസൂത്രണത്തിൽ പങ്കുണ്ട് പി അടക്കം ചില ജീവനക്കാരും ഒളിപ്രവർത്തനം നടത്തിയെന്നും അടൂർ ആരോപിച്ചു ശങ്കർമോഹൻ എന്നോടൊപ്പം അഹോരാത്രം പണിയെടുത്ത ഒരു വ്യക്തിയാണ് ചലച്ചിത്ര മേഖലയെക്കുറിച്ച് അദ്ദേഹത്തോളം അറിവോ പ്രവർത്തന പരിചയമോ ഉള്ള മറ്റൊരു വ്യക്തി ഇന്ത്യയിലില്ല അങ്ങനെ ഒരാളെയാണ് നമ്മൾ ക്ഷണിച്ചു ക്ഷണിച്ചുവരുത്തി അടിസ്ഥാനരഹിതമായ ദുരാരോപണങ്ങളും വൃത്തികെട്ട അധിക്ഷേപങ്ങളും സത്യവിരുദ്ധമായ കുറ്റാരോപണങ്ങളും നടത്തി അപമാനിച്ച് വിട്ടതെന്നും അടൂർ പറഞ്ഞു യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് സമരം തുടങ്ങിയത് സമരം ആരംഭിച്ചതിനു ശേഷമാണെന്ന് തോന്നുന്നു സമരകാരണങ്ങൾ ആലോചിക്കാൻ തുടങ്ങിയത് എന്തായാലും അവർ തിരുവനന്തപുരത്തേക്ക് രഹസ്യയാത്ര നടത്തിയത് ചലച്ചിത്രമേള കാണാനല്ല മറിച്ച് സമരതന്ത്രങ്ങൾ ആസൂത്രണം ചെയ്ത് ആരോപണങ്ങൾ ഫലവത്തായി മാധ്യമങ്ങളിൽ പടർത്തിവിടുന്നതിനു വേണ്ടിയാണ് സമരാഘോഷങ്ങൾക്ക് പിന്നിൽ ആരെന്ന് അന്വേഷിക്കണം എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചാൽ ദീർഘാവധിയെടുത്ത് കടന്നു കളയുന്ന പി ആർഒ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായിരുന്നു ഈ തസ്തിക അനാവശ്യമാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഓഫീസ് സമയം പാലിക്കാത്ത ഇയാൾക്ക് ഔദ്യോഗിക ജോലികളോട് വൈമുഖ്യമാണ് പി ആർഒ അധ്യാപകരിൽ പേർ ഒരു ഡെമോൺസ്ട്രേറ്റർ ഒരു ക്ലർക്ക് സ്റ്റോർ കീപ്പർ എന്നിവരാണ് സ്ഥാപനത്തിനെതിരെ ഒളിപ്രവർത്തനം നടത്തിയത് മൂന്ന് മാസം മുമ്പ് ഇന്റർവ്യൂ നടത്തി ഏതാനും അധ്യാപകരെ തിരഞ്ഞെടുത്ത അവസരത്തിൽ താൻ ഉൾപ്പെടെയുള്ള ബോർഡ് അംഗങ്ങളുടെ അപേക്ഷകരുടെ യോഗ്യതയും പരിചയവും സമീപനവും എല്ലാം പരിഗണിച്ച് സ്ഥാപനത്തിന് ഉപയോഗപ്പെടുത്തുന്നവരെ മാത്രം തിരഞ്ഞെടുത്തെന്നും അടൂർ വിശദമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു എന്നാൽ അതിനുശേഷവും സൈബർ ആക്രമണം തുടർന്നു ഈ സാഹചര്യത്തിലാണ് അടൂർ മാറുന്നത് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലാവധി മാർച്ച് മുപ്പത്തി വരെയാണ് രാജ്യയിൽ നിന്ന് അടൂരിനെ പിന്തിരിപ്പിക്കാനുള്ള അനുനയ നീക്കവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നാൽ ഇത് ഫലം കണ്ടില്ല സൈബർ ആക്രമണം ശക്തമായ സാഹചര്യത്തിലായിരുന്നു രാജി അതേസമയം അടൂർ ഗോപാലകൃഷ്ണന്റെ രാജിയിൽ പ്രതികരണവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു രംഗത്തെത്തി അടൂരിന്റെ അത് പ്രതിഷേധ രാജിയെങ്കിൽ അതിനുള്ള കാരണം കാണുന്നില്ല അടൂരിന്റെ കൂടി സമ്മതത്തോടെയാണ് അന്വേഷണ കമ്മീഷനെ വെച്ചത് വിദ്യാർത്ഥികളെ വിശ്വാസത്തിലെടുക്കുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് അടൂർ പറഞ്ഞവയിൽ കഴമ്പുണ്ടെങ്കിൽ അന്വേഷിക്കും വിദ്യാർത്ഥികളുടെ ഭാവിയിൽ ആശങ്ക വേണ്ട ചലച്ചിത്ര മേഖലയിൽ വൈദഗ്ധ്യമുള്ളവർ വേറെയും ഉണ്ടല്ലോ എന്നും മന്ത്രി പറഞ്ഞു സർക്കാർ ആരോടും പോകാൻ നിർദ്ദേശിച്ചിട്ടില്ല അടൂർ കേരളത്തിന്റെ അഭിമാനമാണ് സെൻസിറ്റീവായ വിഷയത്തിൽ അവദാനത്തോട് മാത്രമേ ഇടപെടാവൂ എന്നും മുഖ്യമന്ത്രി പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു വിദ്യാർത്ഥികൾക്ക് നൽകിയ ഉറപ്പുകൾ ആരെയും താഴ്ത്തിക്കെട്ടാനായിരുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി